നമസ്കാരം. ജ്ഞാൻബാപ്പിയിലെ തർക്കമന്ദിരത്തിൽ നിത്യാരാധന വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് 5 സ്ത്രീകൾ നൽകിയ ഹർജി അത് നിയമപരമായി നിലനിൽക്കും എന്ന വിധിയാണ് ഇന്ന് വാരാണസി ജില്ലാ കോടതിയിൽ നിന്നുണ്ടായത്. അതായത് ജ്ഞാൻബാപ്പി മന്ദിരത്തിനുള്ളിൽ ശൃംഗാർ ഗൗരി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിഗ്രഹങ്ങളുണ്ടെന്നും അതിന് ചുറ്റുമായി ഈ വിഗ്രഹങ്ങളിൽ നിത്യാരാധനയ്ക്കുള്ള അവകാശം വേണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് 5 ഹിന്ദു സ്ത്രീകളാണ് ഇത്തരത്തിൽ കോടതിയിൽ ഹർജിയുമായി പോയത്. ആ ഹർജിക്കെതിരെ ജില്ലാ കോടതിയിൽ സമർപ്പിച്ച മസ്ജിദ് കമ്മിറ്റി സമർപ്പിച്ച ഹർജിയിലാണ് ഈ വിധി ഉണ്ടായിരിക്കുന്നത്. സത്യത്തിൽ മസ്ജിദ് കമ്മിറ്റിയുടെ ഹർജി ജില്ലാ കോടതി തള്ളിയിരിക്കുകയാണ്. ഹിന്ദു സ്ത്രീകൾക്ക് അവകാശമുണ്ട്, അത് ആ ഹർജി നൽകുന്നതിനുള്ള അവകാശമുണ്ട്, ആ ഹർജി നിയമപരമായി നിലനിൽക്കും എന്നായിരുന്നു ഈ കോടതിയുടെ വിധി. മസ്ജിദ് കമ്മിറ്റി വാദിച്ചത് 1991 പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് അനുസരിച്ചും വഖഫ് ആക്ട് അനുസരിച്ചും ആരാധനാലയങ്ങളുടെ മേൽ ഇത്തരത്തിൽ തർക്കങ്ങൾ ഉണ്ടായാൽ അതിൽ തൽസ്ഥിതി തുടരണം എന്നതായിരുന്നു ഈ നിയമം. ഇതിലൊരു മാറ്റം വരുത്തിയത് അയോധ്യ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിധിയിൽ മാത്രമാണ് എന്നതാണ് ഈ മസ്ജിദ് കമ്മിറ്റിയുടെ വാദം. പക്ഷേ ആ വാദം നിയമവും പരിശോധിച്ചുകൊണ്ട് കോടതി തള്ളിയിരിക്കുകയാണ്. 5 സ്ത്രീകൾ നൽകിയ ഈ ഹർജി അത് നിയമപരമായി തന്നെ നിലനിൽക്കും, ആ ഹർജിയിന്മേൽ വാദം തുടരാം എന്ന് കീഴ്ക്കോടതിക്ക് ഈ ജില്ലാ കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ട ഹർജിയിലാണ് ജ്ഞാൻവാപ്പി എന്ന മന്ദിരത്തിനുള്ളിൽ തർക്കമന്ദിരത്തിനുള്ളിൽ ഇപ്പോൾ മസ്ജിദായി മസ്ജിദ് കമ്മിറ്റിയുടെ കൈവശമുള്ള ആ മന്ദിരത്തിനുള്ളിൽ വീഡിയോ സർവേക്ക് വേണ്ടി മെയ്യിൽ ഇത്തരത്തിൽ 2022 മെയ്യിൽ ഒരു കോടതി വിധി ഉണ്ടായിരുന്നു. അത്തരത്തിൽ വീഡിയോ സർവേ നടന്നപ്പോഴാണ് ജ്ഞാൻവാപ്പി മന്ദിരത്തിനുള്ളിൽ ശിവലിംഗം കണ്ടെത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. ശിവലിംഗം മാത്രമല്ല, അവിടെ നിരവധി ഹിന്ദു ദേവീദേവന്മാരുടെ വിഗ്രഹങ്ങളും ആ മസ്ജിദിനുള്ളിൽ ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഈ ശിവലിംഗത്തിന് ചുറ്റും ഒരു അരമതിൽ കെട്ടിയിട്ടുണ്ട്. ഈ അരമതിൽ കെട്ടി അതിനുള്ളിൽ വെള്ളം നിറച്ച നിലയിലാണ്, അതായത് ഒരു കൃത്രിമമായി ഉണ്ടാക്കിയ കുളമാക്കി ഈ ശിവലിംഗത്തെ മാറ്റിയെടുത്ത നിലയിലാണ് എന്നാണ് അവിടെ വീഡിയോ സർവേ നടത്തിയ കോടതിയുടെ മേൽനോട്ടത്തിൽ നടത്തിയ സംഘം പറയുന്നത്. അങ്ങനെ ഈ മസ്ജിദിനുള്ളിൽ ശിവലിംഗം കണ്ടെത്തിയെന്ന വാർത്ത പരന്നപ്പോൾ തന്നെ വലിയ രീതിയിൽ വാരാണസിയിലും ഉത്തർപ്രദേശിൻ്റെ പല ഭാഗങ്ങളിലും ആഘോഷങ്ങൾ നടക്കുന്നത് നമ്മൾ കണ്ടതാണ്. ആഘോഷത്തിൻ്റെ ചിത്രങ്ങളും വാർത്തകളുമൊക്കെ നമ്മൾ കണ്ടതാണ്. അതായത് ഉത്തർപ്രദേശിലെ ജനത വിശ്വസിച്ചു പോരുന്നത് യഥാർത്ഥ കാശി വിശ്വനാഥ വിഗ്രഹം ഉള്ളത് ഈ ജ്ഞാൻവാപ്പി മന്ദിരത്തിലാണ് എന്നാണ്. അതിന് തൊട്ടടുത്തുള്ള ശൃംഗാർ ഗൗരി ക്ഷേത്രവും കൈയടക്കിക്കൊണ്ടാണ് ജ്ഞാൻവാപ്പി മന്ദിരം പണിതിരിക്കുന്നത് എന്നാണ് അവിടുത്തെ ജനങ്ങളുടെ വിശ്വാസം. വിശ്വാസം മാത്രമല്ല, ആ മസ്ജിദ് എന്ന് അവകാശപ്പെടുന്ന ആ മന്ദിരം ഒറ്റ നോട്ടത്തിൽ തന്നെ പ്രഥമ ദൃഷ്ടിയാൽ തന്നെ നമുക്ക് മനസ്സിലാകുന്നതാണ് അവിടെ ഒരു പ്രാചീന ഹിന്ദു ക്ഷേത്രമുണ്ടായിരുന്നു. ആ ക്ഷേത്രം പൊളിച്ച് അതിന് മുന്നിൽ ഭാഗികമായി പൊളിച്ചുകൊണ്ട് അതിന് മുകളിലാണ് അവിടെ ഈ മസ്ജിദായി രൂപാന്തരം പ്രാപിച്ച കെട്ടിടം ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകുന്നതാണ്. ഇതാണ് ഇവിടെ തർക്ക വിഷയമായി വരുന്നത്. അയോധ്യയ്ക്ക് ക്ഷേത്രം അത്തരത്തിലൊരു മസ്ജിദിന് ഒരു തർക്ക വിഷയമാക്കാൻ കഴിയുമോ എന്നതായിരുന്നു ഇപ്പോൾ ജില്ലാ കോടതി ഇഴകേറി പരിശോധിച്ചത്. അങ്ങനെ കഴിയും, ഹർജി നിലനിൽക്കും എന്നാണ് ഇപ്പോൾ കോടതിയുടെ വിധി ഉണ്ടായിരിക്കുന്നത്. ഈ വിധി വളരെ നിർണായകമായ വിധിയാണ്. കാരണം ഹിന്ദു പക്ഷം, അതായത് ഈ 5 സ്ത്രീകൾ നൽകിയ ഹർജിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ നിയമ നടപടികൾ നടക്കാനിരിക്കുകയാണ്. തീർച്ചയായും ഈ ശിവലിംഗത്തിന് ചുറ്റും പണിതിരിക്കുന്ന അരമതിൽ അത് നീക്കം ചെയ്യണമെന്ന് ഇനി ഹിന്ദുപക്ഷം ആവശ്യപ്പെട്ടേക്കും. തുടർന്ന് ഈ നീതി ഉറപ്പുവരുത്തുന്നതിനായി ഈ ശിവലിംഗം കാർബൺ ടെസ്റ്റ് ചെയ്യുന്നതുൾപ്പെടെ ഈ പ്രദേശത്ത് ആർക്കിയോളജിക്കൽ സർവേ നടത്തുന്നത് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഇനി ഉയർന്നേക്കാം. ഈ ആവശ്യങ്ങളെ കോടതി എങ്ങനെ നോക്കിക്കാണുന്നു അല്ലെങ്കിൽ എങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇത്തരം നിയമ നടപടികളിലൂടെ തന്നെയാണ് അയോധ്യ ശ്രീരാമ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട തർക്കവും മുന്നോട്ട് പോയത്. ഒടുവിൽ അയോധ്യ ശ്രീരാമ ജന്മഭൂമി അതിൻ്റെ അവകാശം ഹിന്ദുക്കൾക്ക് വിട്ടുകൊടുത്തുകൊണ്ട് സുപ്രീം കോടതി വിധി ഉണ്ടാവുകയാണ് ചെയ്തത്. അത്തരത്തിൽ ഭാരതത്തിൽ വളരെ ചിരപുരാതനവും ഏറ്റവും പ്രശസ്തവുമായ ക്ഷേത്രങ്ങളിലൊന്നാണ് കാശി വിശ്വനാഥ ക്ഷേത്രം. ഈ
കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട സ്ഥലത്താണ് ജ്ഞാൻവാപി മന്ദിരം ഉള്ളത്. യഥാർത്ഥ കാശി വിശ്വനാഥ വിഗ്രഹം ഈ മന്ദിരത്തിനുള്ളിലാണ് എന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. ഇനി നിയമനടപടികളും ഉടമസ്ഥാവകാശം ആർക്ക് പോകും എന്നത് സംബന്ധിക്കുന്ന തർക്കങ്ങളുടെ തുടക്കമാണ് ഈ കോടതി വിധി എന്ന് വേണം വിലയിരുത്താൻ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.